പ്രിയമുള്ളവരെ, ടോക്ക് സ്റ്റോറിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ഒരു കഥ, ഞാൻ ഒരു ഇൻട്രൊഡക്ഷനും ഇല്ലാതെ കഥയിലേക്ക് ഡയറക്റ്റ് കടക്കുകയാണ്. കഥയുടെ പൊരുൾ നിങ്ങൾ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് അത് യുക്തിയോടെ പെരുമാറാൻ പഠിക്കുക. ലോകപ്രശസ്ത സാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയുടെ വളരെ പ്രശസ്തമായ ഒരു ചെറുകഥയാണ് ഒരാൾക്ക് എത്ര ഭൂമി വേണം എന്നത്. ആ കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. രാജാവ് സൗജന്യമായി ഭൂമി വിതരണം ചെയ്യുന്ന വാർത്ത നാട്ടിലാകെ വിളംബരം ചെയ്തു. തികച്ചും സൗജന്യമായി വസ്തു സ്വന്തമാക്കാൻ ഒരു നിബന്ധന മാത്രം പാലിച്ചാൽ മതി. ഒരു ദിവസം ഒരാൾക്ക് എത്ര ഭൂമി നടന്നു തീർക്കാൻ കഴിയുന്നുവോ അത്രയും സ്ഥലം അയാൾക്ക് സ്വന്തമാക്കാം. ഭൂമി മോഹിച്ചവരുടെ കൂട്ടത്തിൽ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. രാവിലെ തന്നെ അയാൾ കൊട്ടാരത്തിലെത്തി. അയാൾക്ക് രാജസേവകൻ സ്വന്തമാക്കുവാനുള്ള ഭൂമി കാട്ടിക്കൊടുത്തു. അത്യുത്സാഹത്തോടെ അയാൾ നടപ്പാരംഭിച്ചു. തിരിഞ്ഞും മറിഞ്ഞും നോൽക്കാതെ നടന്നു. നടന്നാൽ കുറച്ചു ഭൂമിയെ സ്വന്തമാക്കുവാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി അയാൾ ഓടാൻ തുടങ്ങി. ഇടയ്ക്ക് കലശലായി ദാഹമുണ്ടായെങ്കിലും വെള്ളം കുടിക്കാൻ നിന്നാൽ സ്ഥലം നഷ്ടപ്പെടുമോ എന്ന് ഓർത്ത് അതിനും തുനിഞ്ഞില്ല. ഭക്ഷിക്കാൻ സമയം കളയാതെ കൂടുതൽ ഭൂമിക്കായി ഓട്ടം തുടർന്നു. ഇടയ്ക്ക് കുഴഞ്ഞു വീണെങ്കിലും ഇഴഞ്ഞും വലിഞ്ഞുമൊക്കെ ഭൂമി കൈവശമാക്കാൻ വേണ്ടി അയാൾ അനുസൂതം തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ സന്ധ്യയായി. രാജാവ് ആ ചെറുപ്പക്കാരനെ അനുഗമിച്ച രാജസേവകനോട് അയാൾ എത്ര ഭൂമി സ്വന്തമാക്കി എന്ന് ചോദിച്ചു. രാജസേവകൻ മറുപടി പറഞ്ഞു, 6 അടി മണ്ണ്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഭൂമി നടന്നു പിടിക്കുന്നതിനായി വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഒന്നും സമയം കണ്ടെത്താതെ തുടർച്ചയായി നടന്ന് നടന്ന് ക്ഷീണിച്ച് അവശനായി അയാൾ തളർന്നു വീണ് മരണപ്പെട്ടു. അയാളുടെ ശരീരം രാജസേവകൻ അയാൾക്ക് വേണ്ടി 6 അടി മണ്ണ് കുഴിച്ച കുഴിയിൽ അയാളെ അടക്കം ചെയ്തു. ഇതാണ് ടോൾസ്റ്റോയി എഴുതിയ ഈ കഥ. ഈ കഥയ്ക്ക് നമ്മളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? മനസ്സിരുത്തി ചിന്തിച്ചാൽ നാമും ഈ ചെറുപ്പക്കാരനെ പോലെയല്ലേ? സ്വന്തമാക്കാനും വെട്ടിപ്പിടിക്കാനുമുള്ള പരക്കം പാച്ചിലിൽ അല്ലേ നാം ഓരോരുത്തരും? ശരിക്കൊന്നും വിശ്രമിക്കാനാകാതെ, നന്നായി ഒന്നുറങ്ങാൻ കഴിയാതെ, കുടുംബത്തോടൊപ്പം അല്പം സമയം ചെലവഴിക്കാനാകാതെ, മക്കളുടെ കളികളും കുസൃതികളും ആസ്വദിക്കാൻ സാധിക്കാതെ എവിടേക്കാണ് നമ്മുടെ ഈ യാത്ര? വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന കുടുംബങ്ങളുടെ അവസ്ഥ ഏറെ ദയനീയമാണ്. ഭർത്താവ് ജോലിയിൽ നിന്ന് വരുമ്പോഴേക്കും ഭാര്യ ജോലിക്ക് പോകാൻ ഇറങ്ങിയിരിക്കും. ഇതിനിടയിൽ കുട്ടികൾ സ്കൂളിൽ പോയി വരുമ്പോഴേക്കും ഒരാൾ ഉറക്കത്തിലും മറ്റൊരാൾ ജോലിയിലുമായിരിക്കും. കുടുംബാംഗങ്ങൾ ഒന്നിച്ചുള്ള സമയങ്ങൾ അപൂർവമായിരിക്കും. ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കുമൊക്കെ പോയി എന്ന് വരുത്തി തീർക്കുക മാത്രം. എന്നാൽ ബാങ്ക് ബാലൻസിൻ്റെ കുറേ നമ്പറുകൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് ഈ പരക്കം വായിച്ചൽ എന്ന് മനസ്സിലാക്കാൻ എല്ലാവരും വൈകിപ്പോകുന്നു. ആരോഗ്യമുള്ളപ്പോൾ അല്പം സമ്പാദിച്ചു കൂട്ടാമെന്ന് കരുതിയാണ് ഓവർ ടൈമൊക്കെ ധാരാളം ചെയ്യുന്നതെന്ന് പിന്നീട് അല്പമൊന്ന് വിശ്രമിക്കാമെന്ന ചിന്തയും അവർ പറയാറുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ. അവിടെ നമ്മൾ ഭൂമി നടന്നു പിടിക്കാൻ ശ്രമിച്ചവനെ പോലെ പണിയെടുക്കുവാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ബാധ്യസ്ഥനാകുന്നു. ജോലിയിലെ ടെൻഷനും അസമയത്തുള്ള ആഹാരശീലവുമൊക്കെ ചേർന്ന് ഒരു രോഗിയായി മാറുകയാണ് അദ്ദേഹം. ഡയബറ്റീസ് ആയതുകൊണ്ട് മധുരം കഴിക്കാനാകില്ല. പ്രഷർ കൂടി വരുന്നത് കൊണ്ട് ഉപ്പിനും വിലക്ക്. അൾസർ കുടലിൽ ബാധിച്ചതിനാൽ എരിവുമില്ല പുളിവുമില്ല. മധുരവും ഉപ്പും എരിവും പുളിയും ഒന്നുമില്ലാത്ത ജീവിതത്തിന് എന്ത് രുചിയാണ് കിട്ടുക? ഈ ഘട്ടത്തിൽ നിങ്ങൾ മനസ്സാക്ഷിയോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എല്ലാം മറന്ന് ഓടിയതുകൊണ്ട്
നാം എന്ത് നേടി, എന്ത് നേടുവാൻ വേണ്ടി നാം ഇത്രയുന്നാൾ ഓടി? വിവിധ ഡോക്ടേഴ്സിൻ്റെ മുറികളിൽ കയറിയിറങ്ങാനോ? സുന്ദര സൗധങ്ങൾ പണിതുയർത്തിയിട്ട് ആശുപത്രിയുടെ മനം പഠിപ്പിക്കുന്ന ഗന്ധത്തിൻ്റെ ഇടയിൽ നാല് ചുമരുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കാനോ? വലിയ പാറ്റയുടെയും പല്ലിയുടെയും കണക്കെടുത്ത് ജീവിതം തള്ളി നീക്കുവാനോ? ഇതൊക്കെയല്ലേ ആശുപത്രി ചുമരുകൾ നമുക്ക് തരുന്ന ഓർമ്മകൾ. കഷ്ടപ്പെട്ട് പഠിപ്പിച്ച മക്കളെ കണി കാണാൻ പോലും കിട്ടിയെന്നവരില്ല. അവരൊക്കെ നല്ല ജോലി തേടി വിദേശ രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കിയിരിക്കും. അപ്പോൾ ടോൾസ്റ്റോയ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? ഈ കഥയുടെ പൊരുൾ എന്തൊക്കെയാണ്? നാം അറിയേണ്ടതും അറിഞ്ഞ് ജീവിക്കേണ്ടതുമായ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ട ഒരു ചെറിയ കഥയാണത്. എല്ലാവരും ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം.